എനിക്കറ്റേത് നടത്താനും പറ്റുന്നില്ല, മക്കളറ്റേത് ഏറ്റെടുക്കുന്നില്ല, ഇത് തലയിൽ വെച്ച് വലിയൊരു ഭാരമായി നിൽക്കുന്ന ഒരു ഒരു നിസ്സഹായാവസ്ഥയാണ് ശരിക്കും നമ്മൾ ആ ഒരു ബിസിനസ് ഇമ്മർഷനിൽ കണ്ട പ്രധാന ഘടകം. 10 ദിവസമൊന്നും ബിസിനസ്സൊന്നും മാറി നിൽക്കാൻ കഴിയില്ല കേട്ടോ, ഞാൻ അവിടെ ഇല്ലെങ്കിൽ കാര്യങ്ങളൊന്നും നടക്കില്ല. ഒരു ബ്രാഞ്ചും 2 ബ്രാഞ്ചും 3 ബ്രാഞ്ചുമൊക്കെ ഏകദേശം ഒരു 10 കോടി 20 കോടി 50 കോടി കച്ചവടത്തിലേക്ക് എത്തിയത്. കഴിഞ്ഞ 2 മാസം മുമ്പ് മൂന്നാറിൽ നടന്ന ബിസിനസ് ഇമ്മർഷൻ്റെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോ. അതായത് ഞാൻ ആദ്യമായിട്ടാണ് പബ്ലിക്കിന് വേണ്ടിയിട്ട് ഒരു ബിസിനസ് കോച്ചിങ് പ്രോഗ്രാം ചെയ്യുന്നത്. കാരണം കഴിഞ്ഞ 13 വർഷമായിട്ടും നമ്മൾ പ്രൈവറ്റായിട്ട് ഇപ്പം റിയാദിലെ കിങ് സൗദ് യൂണിവേഴ്സിറ്റിയിൽ ഗവൺമെൻറ് സെക്ടറിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ പാരലലി നമ്മൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന ഒരു പ്രോസസ്സാണ് ഈ ബിസിനസ് കോച്ചിങ്. അപ്പോൾ ഏകദേശം ഒരു 35 ബ്രാൻഡുകളിൽ അന്ന് 2010 മുതൽ 2023 വരെയുള്ള കാലങ്ങളിൽ നമ്മൾ നെസ്റ്റോ ആയാലും സിറ്റി ഫ്ലർ ആയാലും ജീപ്പാസ് ആയാലും റാഫിൾസ് ആയാലും ഹെംബിൾ ആയാലും അതുപോലെ തന്നെ അൽസലാം ആയാലും റോയൽ മാർട്ട് ആയാലും അങ്ങനെ ഒരുപാട് കമ്പനികളിൽ നമ്മൾ അവരെ ഒരു ഗ്ലോബൽ ബ്രാൻഡാക്കി കൊണ്ടുവരാൻ വേണ്ടി അവരിൽ ഒരു 7 to 10 years ഈ ബ്രാൻഡുകളിലൊക്കെ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊക്കെ പ്രൈവറ്റ് കമ്പനികൾക്ക് വേണ്ടിയായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങളൊരു 10-18 കമ്പനികളുടെ CEOs അല്ലെങ്കിൽ MDsമായിട്ട് ഇരുന്നിട്ട് അവരുടെ 2030 അല്ലെങ്കിൽ 35 വിഷൻ സെറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് നമ്മളിരുന്നത്. അപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് തിരിച്ചറിവുകൾ അല്ലെങ്കിൽ ഒബ്സർവേഷൻസാണ് ഈ വീഡിയോ ചർച്ച ചെയ്യുന്നത്. അതിലൊന്നാമത്തത്, മിക്കവാറും ആളുകൾ 1990s അല്ലെങ്കിൽ 2000s ഗൾഫിലേക്ക് കയറിയത്. അപ്പോൾ അവരൊരു സെൽഫ് എംപ്ലോയ്മെൻ്റ് ആയിട്ടാണ് ഈ ഒരു ബിസിനസ് തുടങ്ങിയത്. അപ്പം രാവിലെ മുതൽ രാത്രി വരെ അതിൻ്റെ പിന്നാലെ ഓടി നടന്ന് അവരുടെ ജീവിതം മുഴുവൻ ആ ബിസിനസ്സിന് വേണ്ടി മാത്രം കൊടുത്ത് അവരുടെ ഒരു ജീവിത മാർഗം എന്നുള്ള രീതിയിലാണ് അവർ ഈ സെൽഫ് എംപ്ലോയ്മെൻ്റ് ടൈപ്പ് സാധനം തുടങ്ങിയത്. പിന്നീടാണ് അത് 1 ബ്രാഞ്ചും 2 ബ്രാഞ്ചും 3 ബ്രാഞ്ചുമൊക്കെ ഏകദേശം ഒരു 10 കോടി 20 കോടി 50 കോടി കച്ചവടത്തിലേക്ക് എത്തിയത്. പക്ഷേ ഈ ഓട്ടത്തിനിടയിൽ സംഭവിച്ചത് അവരൊന്നും ജീവിച്ചിട്ടില്ല. കുടുംബത്തിൻ്റെ കൂടെ സമയം ചെലവഴിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. ആരോഗ്യം നോക്കിയിട്ടുണ്ടോയെന്ന് വെച്ചാൽ ഇല്ല. ഒരു ടൂറ് പോയിട്ടുണ്ടോയെന്ന് വെച്ചാൽ ഇല്ല. സമൂഹത്തിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ അതൊരു ഒരു ഭയങ്കര ലോസായിട്ട് എനിക്ക് തോന്നി. കാരണം ഏർലി ഘട്ടത്തിൽ ഒരു 10 അപ്പോൾ അവരൊക്കെ പറഞ്ഞൊരു വിഷയം എന്ന് വെച്ചാൽ ഒരു 10 വർഷം മുമ്പ് ഈ ഒരു ട്രെയിനിങ് കിട്ടുകയായിരുന്നെങ്കിൽ നമ്മൾ ഒന്നും കൂടി പെട്ടെന്ന് സിസ്റ്റമാക്കി നമ്മൾ ജീവിക്കാൻ പഠിച്ചേനെ അല്ലെങ്കിൽ ജീവിക്കാൻ സമയം കിട്ടിയേനെ എന്നുള്ള ഒരു തിരിച്ചറിവ് വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു സാധനം, ഈ ട്രെയിനിങ്ങിന് കുറേ ആളെ എൻക്വയറി ചെയ്തിരുന്നു. അന്ന് ഞാൻ പ്രോഗ്രാം ലോഞ്ച് ചെയ്ത സമയത്ത് ഏകദേശം 400-500 എൻക്വയറീസ് വന്നിരുന്നു. അപ്പോൾ എപ്പോഴും ഒരു 10 ദിവസം നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ബിസിനസ്സിൽ നിന്ന് മാറി നിൽക്കണം, ഫോണൊന്നും എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പം എല്ലാവരും ഒരു 90-95% ആളുകളും പറഞ്ഞൊരു പ്രധാന ഒബ്ജക്ഷൻ എന്താ വെച്ചാൽ 10 ദിവസമൊന്നും ബിസിനസ്സിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല കേട്ടോ, ഞാൻ അവിടെ ഇല്ലെങ്കിൽ കാര്യങ്ങളൊന്നും നടക്കില്ല. അത് കേൾക്കുമ്പോൾ ശരിക്കും പാവാണ് തോന്നുക. കാരണം ഈ 10 ദിവസം മാറി നിൽക്കാൻ പറ്റാത്ത ആൾക്ക് ജീവിതത്തിൽ ഒരിക്കലും ഈ ബിസിനസ്സിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. അയാൾക്ക് ജീവിതം എന്നുള്ള ഒരു സാധനം തന്നെ ഉണ്ടാവില്ല. അവിടെയാണ് ടീമിൻ്റെയും സിസ്റ്റത്തിൻ്റെയും പ്രോസസ്സിൻ്റെയും ഇമ്പോർട്ടൻസ് ശരിക്കും മനസ്സിലാവുന്നത്. എനിക്ക് മാറി നിൽക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ആൾക്ക് തീരെ സിസ്റ്റം ഇല്ലെന്ന് അതിൻ്റെ അർത്ഥം. പിന്നെ ഒരു പ്രധാന ഇമ്പോർട്ടൻ്റ് പോയിന്റ് എന്ന് വെച്ചാൽ, ഈ ആളുകളൊക്കെ ബിസിനസ് ചെയ്ത് ഏകദേശം 40-50 വയസ്സായിപ്പോൾ, കഴിഞ്ഞ 10-25 വർഷമായിട്ട് അവർ ഈ കമ്പനീൻ്റെ പിന്നാലെ കൂടാണ്. പക്ഷേ അവർക്ക് ഇപ്പം എന്താണെന്ന് വെച്ചാൽ പ്രായമായി വരുന്നു അല്ലെങ്കിൽ കുറേ കാലങ്ങളായി ഒന്ന് റിട്ടയർ ചെയ്യണം. പക്ഷേ റിട്ടയർ ചെയ്യാൻ വയ്യ, കാരണം ഈ ബിസിനസ് കാര്യം നോക്കി നടത്തും, മക്കൾ നടത്തുമെന്നാണ് അവർ വിചാരിച്ചത്. പക്ഷേ മക്കളൊക്കെ പെട്ടെന്ന് പഠിച്ച് വാപ്പ എന്ന പോലെ 24 മണിക്കൂർ വക്കാലയിൽ നിന്നിട്ടൊന്നും ഇനി മക്കൾ വർക്ക് ചെയ്യില്ലല്ലോ. അപ്പോൾ മക്കൾ പെട്ടെന്ന് പഠിച്ച് വാപ്പാൻ്റെ പൈസ എടുത്ത് നല്ല പോയി എവിടെയെങ്കിലുമൊക്കെ പുറത്തൊക്കെ പോയി പഠിച്ച് അവരെവിടെയൊക്കെ സെറ്റിലായി. അപ്പോൾ വാപ്പനെ പോലെ കഷ്ടപ്പെട്ട് ഈ ബിസിനസ് നടത്താൻ ആരും റെഡിയല്ല. മക്കൾക്കറ്റേത് നടത്താനും പറ്റുന്നില്ല, മക്കളറ്റേത് ഏറ്റെടുക്കുന്നില്ല, ഇത് തലയിൽ വെച്ച് വലിയൊരു ഭാരമായി നിൽക്കുന്ന ഒരു ഒരു നിസ്സഹായാവസ്ഥയാണ് ശരിക്കും നമ്മൾ ആ ഒരു ബിസിനസ് ഇമ്മർഷനിൽ കണ്ട പ്രധാന ഘടകം. അതും വീണ്ടും നമ്മൾ കൊണ്ടെത്തിക്കുന്നത് നമുക്കൊരു ടീമും സിസ്റ്റവും പ്രോസസ്സും വേണം എന്നുള്ള ഒരു തിരിച്ചറിവിലേക്കാണ്. പിന്നെ പ്രധാനപ്പെട്ട, ചില ആളുകളൊക്കെ ടീം ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, വളരെ രസകരമായ ഡെവലപ്മെൻറ്റാണ്. അതിൽ ആദ്യത്തെ മാനേജർ മൂപ്പർ തന്നെ ആയിരിക്കുമല്ലോ, ഈ ബിസിനസ്സുകാരൻ തന്നെ ആയിരിക്കും. പിന്നീട് വരിക എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അടുത്ത ബ്രാഞ്ചുകളൊക്കെ തുറക്കുമ്പോൾ പെട്ടെന്ന് കിട്ടുന്ന മാനേജറെ ഹയർ ചെയ്യും. ആരാന്ന് വെച്ചാൽ നമ്മളെ അളിയനോ അതല്ലെങ്കിൽ ഒരു ബന്ധുവോ ഇളാപ്പയോ മൂത്താപ്പയോ അനിയനോ ജ്യേഷ്ഠനോ ഒക്കെ ആയിരിക്കും. അപ്പോൾ തുടക്കത്തിലൊക്കെ നമ്മളെ ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്കൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും ഈ ആളുകൾ. അപ്പോൾ ഇവൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ്റെ പേരിലൊന്നും ആയിരിക്കില്ല അവനെ സെലക്ട് ചെയ്തിട്ടുണ്ടാവുക. കാരണം നാട്ടിലിങ്ങനെ വെറുതെ നിൽക്കുകയാണ്, പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, നമ്മളെ ബന്ധുവാണ്, അപ്പോൾ കൊണ്ടുവന്നു അവനെ കൂട്ടിപ്പിടിച്ചു പണി പഠിപ്പിച്ചു അങ്ങനെ കൊണ്ടുവന്നാണ്. പക്ഷേ പിന്നീട് കമ്പനി ഇപ്പോൾ വളർന്ന സ്റ്റേജിൽ നോക്കുമ്പോൾ കമ്പനിക്ക് ഇദ്ദേഹത്തിൻ്റെ താഴെ കുറേ എച്ച് ആർ മാനേജറും ഫൈനാൻസ് മാനേജറും അങ്ങനെ കുറേ സ്റ്റാഫുകളുണ്ട്. ഈ സ്റ്റാഫുകളെക്കാളൊക്കെ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ ഇത് കുറഞ്ഞ ആളാണ് ഈ ബന്ധു മാനേജർ. എന്നിട്ട് ഈ ഹൈലി ക്വാളിഫൈഡ് സ്റ്റാഫൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ഒരു ഒരു നോൺ ക്വാളിഫൈഡ് ആയിട്ടുള്ള മാനേജറിലേക്കാണ്. അപ്പം ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെയുണ്ട്. ഒന്ന്, ഇദ്ദേഹം പൊതുവേ കമ്പനിയുടെ ആ ഒരു സിസ്റ്റവും പ്രോസസ്സും അനുസരിച്ച് വർക്ക് ചെയ്യൂല. രണ്ട്, നമുക്ക് ഇവരോടൊക്കെ ഒന്നും പറയാനും പറ്റില്ല, പറഞ്ഞാൽ പ്രശ്നമാണ്. നമ്മൾ പോനെ പിരിച്ചുവിടാൻ നോക്കിയ പെണ്ണുങ്ങളെ നമ്മളെ പിരിച്ചുവിടാം, നമ്മൾ അളിയനെയൊക്കെ അറിഞ്ഞപ്പോൾ അവിടെ ഉള്ളത്.
എന്നാലോ കമ്പനിയെ താഴെയുള്ളവരൊന്നും ഇവർ വളരാൻ വിടില്ല, കാരണം ഇവർ വളർന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഒരു അരക്ഷിതാവസ്ഥ വരും മേലെയുള്ള, കാരണം അൺകോഡിഫൈഡ് ആയിട്ടുള്ള ആൾക്ക് താഴെയുള്ള ഒരാളെ വളരാൻ, അപ്പം കമ്പനി ശരിക്കും വളരാതെ മുരടിച്ചു പോകുന്ന ഒരു സ്ഥിതി. ഈ ബന്ധുവിനോട് നോ എന്ന് പറയാനും വയ്യ, അവനില്ലെങ്കിൽ കാര്യങ്ങളൊക്കെ നടക്കില്ല, എന്നാലിട്ട് വൃത്തിക്ക് അവൻ കാര്യങ്ങൾ ചെയ്യൂല, എന്നാലിട്ട് അവനെ പിരിച്ചുവിടാനും പറ്റില്ല. അങ്ങനെ ആകെ കുടുങ്ങിയ ഒരവസ്ഥയിലാണ് പലപ്പോഴും ബിസിനസ്മാർ ബന്ധുക്കളെ ടീമായിട്ട് വെച്ചിട്ടുണ്ടായിട്ടുള്ള വലിയൊരു വലിയൊരു ചാലഞ്ച് അവിടെ കണ്ടത്. മറ്റൊരു പ്രധാന എലമെൻ്റ് എന്ന് വെച്ചാൽ പലരും കച്ചവടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതായത് കച്ചവടമുണ്ട്, ലാഭമുണ്ട്, അതിൻ്റെ നെറ്റ് പ്രോഫിറ്റ് ഉണ്ട്. പക്ഷെ അതിലപ്പുറം വലിയൊരു സാധനം അവരുടെ ലൈഫിൽ മിസ്സിങ്ങാണ്. അപ്പോൾ അവരുടെ ആ പ്രസ്ഥാനം ഇപ്പോൾ വിറ്റാൽ ഒരാൾ വന്നിട്ട് സ്റ്റോക്ക് എടുക്കും, ഇവിടെ എത്ര സ്റ്റോക്ക് ഉണ്ട്, ടേബിൾ എത്ര ഉണ്ട്, ചെയർ എത്ര ഉണ്ട്, എന്നിട്ട് കണക്കെടുത്തിട്ട് അതിൻ്റെ ഒരു അസറ്റ് വാല്യൂ മാത്രമേ അവർക്ക് കിട്ടുള്ളൂ. അവർ ഇത്രയും 10-20 വർഷം ഉണ്ടാക്കാൻ മറന്നുപോയ പ്രധാനപ്പെട്ട ഒരു സാധനം, ഒരു ഓർഗനൈസേഷണൽ ബ്രാൻഡ്, ഒരു ബ്രാൻഡ്. ഇപ്പോൾ ഇന്നിപ്പോൾ ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഗ്രൂപ്പ് വിൽക്കുകയാണെങ്കിൽ ലുലുവിൽ എത്ര സ്റ്റോക്ക് ഉണ്ട് നോക്കിയിട്ടല്ലേ വിൽക്കുക. ആ ഗ്രൂപ്പിന് ആ ഒരു ബ്രാൻഡിന് ഒരു വാല്യൂ ഇല്ലേ, ആ വാല്യുവേഷൻ വെച്ചിട്ടല്ലേ അതിന് വിൽക്കുക. ആ ഒരു ബ്രാൻഡ് ഉണ്ടാക്കാൻ 95% നമ്മൾ മലയാളികൾ മറന്നുപോയി. അപ്പോൾ ഇനി നമ്മൾ ഈ ബിസിനസ് ഒരാൾക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയാണെങ്കിൽ വെറും നമ്മളുണ്ടാക്കിയെടുത്ത ആ വലിയൊരു പ്രസ്ഥാനത്തിൻ്റെ വാല്യൂ നമുക്ക് കിട്ടൂല, സ്റ്റോക്ക് വാല്യൂ മാത്രമേ കിട്ടുള്ളൂ എന്നുള്ള വളരെ ദയനീയ യാഥാർത്ഥ്യം. കാരണം മനുഷ്യ ലോകത്ത് ഏറ്റവും വിലപിടിപ്പുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ 10 വർഷത്തേക്കുള്ള വിഷനും ബ്രാൻഡിനുള്ള ഒരു വാല്യൂ ആണ്. ഈ രണ്ട് സാധനം വിറ്റാൽ കിട്ടുന്ന അത്രയും പൈസ ഒരു സാധനത്തിനും കിട്ടില്ല. ഏറ്റവും വിലപിടിപ്പുള്ള രണ്ട് സാധനങ്ങളാണ്. പക്ഷേ നമ്മളെ ബിസിനസ് മോഡലിൽ ഒരു വിഷൻ, ക്ലിയർ വിഷൻ സെറ്റ് ചെയ്യാനും അതിനൊരു സ്ട്രോങ് ബ്രാൻഡ് വാല്യൂ ഉണ്ടാക്കാനും നമ്മൾ പലപ്പോഴും മറന്നുപോയി. ഇപ്പോൾ ഈ ഒരു എലമെൻറ്റിലൊക്കെ ആയിരുന്നു നമ്മൾ ശരിക്കും 10 വർഷം 10 ദിവസമായിട്ട് മൂന്നാറിൽ ഇരുന്നിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. എങ്ങനെയാണ് ഒരു അടിപൊളി ബ്രാൻഡ് സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു ടീമായിട്ട് പ്രോസസ്സോട് കൂടി നമ്മൾ ഉണ്ടാക്കിയെടുക്കുക, എങ്ങനെയാണ് നമുക്ക് ടൈം ഫ്രീഡം കിട്ടുക, നമുക്ക് എങ്ങനെയാണ് ജീവിതത്തിന് ഒരു സമയം ഉണ്ടാക്കിയെടുക്കുക, കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും കൂടെ ചിലവഴിക്കാനും യാത്ര ചെയ്യാനൊക്കെ, അതുപോലെ തന്നെ നമ്മുടെ കാലശേഷം എങ്ങനെയാണ് ഈ ബിസിനസ് നിലനിർത്തുക എന്നൊക്കെ സമഗ്രമായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്യുകയും പഠിക്കുകയും പ്ലാൻ ചെയ്യുകയും ചെയ്ത ഒരു അടിപൊളി കോച്ചിങ് ക്യാമ്പായിരുന്നു ശരിക്കും ബിസിനസ് ഇമ്മർഷൻ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിൽ പണ്ട് പ്രൈവറ്റ് കമ്പനികൾക്ക് ചെയ്തപ്പോൾ ഒരു കമ്പനിയുടെ ഡയറക്ടേഴ്സ് മാത്രം ഇരുന്നായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തത്. പക്ഷേ ഗ്രൂപ്പായപ്പോൾ നമ്മൾ 10-15 കമ്പനികളുടെ ഡയറക്ടേഴ്സ് ഇരുന്ന് ചെയ്തപ്പോൾ അതിന് കുറച്ചും കൂടി ഒരു ക്രോസ് ഇൻഡസ്ട്രി ലേണിംഗ് കൂടി വന്നു. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ വർഷത്തിൽ 1-2 പ്രാവശ്യം നമ്മൾ ഇതേപോലെ ഇങ്ങനെ എല്ലാ ഇൻഡസ്ട്രി ലീഡേഴ്സും കൂടി ഇരുന്നിട്ടുള്ള ഒരു ബിസിനസ് ഇമ്മർഷൻ പ്രോഗ്രാം ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഒരു പ്ലാന്. ഈ വർഷത്തെ അടുത്ത ലാസ്റ്റ് പ്രോഗ്രാം നവംബർ മാസത്തിലായിരിക്കും മൂന്നാറിൽ വെച്ച് തന്നെ. അപ്പോൾ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ജീവിതത്തിൽ കഴിഞ്ഞ 15 വർഷമായി ഞാൻ ആർജിച്ചെടുത്ത ഒരു ബിസിനസ് കോച്ചിങ്ങിൻ്റെ എല്ലാ എക്സ്പീരിയൻസും എക്സ്പെർട്ടൈസും നമുക്ക് നല്ല രീതിയിൽ ആ ഒരു ക്രൗഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റി. ആ ഒരു സന്തോഷവും കൂടി നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു. മറ്റൊരാഴ്ചയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.